ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്നുള്ള വിഷയമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവാണ് സാക്ഷാൽ വെളിച്ചം. കൂടാരപ്പെരുന്നാളിന്റെ ആദ്യ രാത്രികളിൽ സ്ത്രീകളുടെ പ്രാകാരത്തിലുള്ള വിളക്കുതണ്ടുകൾ കത്തിക്കുകയും അവ വലിയ വെളിച്ചം പരത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകളുടെ പ്രാകാരത്തിലാണ് ഭണ്ഡാരം. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിൽ അവരെ അനുഗമിച്ച അഗ്നി സ്തംഭത്തെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഈ വിളക്കുകൾ കത്തിച്ചത്. പാരമ്പര്യമനുസരിച്ച് മശിഹായുടെ പേരുകളിലൊന്നാണ് വെളിച്ചം. കർത്താവ് അതേ കാര്യം തന്റെ ശിഷ്യന്മാർക്കും നൽകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഫിലിപ്പ് 2:15 പൗലോസ് വിശ്വാസികളെ ജ്യോതിസ്സുകളായി ചിത്രീകരിക്കുന്നുണ്ട്. ദൈവം സാക്ഷാൽ വെളിച്ചമാണ്. കണ്ടു രസിക്കാനുള്ള വെളിച്ചമല്ല ക്രിസ്തു, മറിച്ച് അനുഗമിക്കാനുള്ളതാണ്. വെളിച്ചം ഒരിക്കലും നിശ്ചലമല്ല, ചലനാത്മകമാണ്. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് ചലനാത്മകമായ ഒരു പ്രക്രിയയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ഇരുട്ടിനെ വിട്ട് വെളിച്ചത്തിൽ നടക്കുന്നവനാകും, വെളിച്ചമുള്ളവനായിത്തീരുന്നു. ഈ വെളിച്ചം പ്രാപിച്ചവരൊക്കെ ലോകത്തിന്റെ വെളിച്ചമായി തീരുകയാണ്. ചലനവും പുരോഗതിയും വെളിച്ചത്തിന്റെ ഫലങ്ങളാണ്. വെളിച്ചത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതിന്റെ പ്രതിഫലനം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന്റെ ഏകീഭാവം നോക്കുക, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളാകുന്നു. ഇനി അതിന്റെ ബന്ധം നോക്കുക, വെളിച്ചങ്ങളുടെ പിതാവാണ് നമ്മുടെ ദൈവം. ഇനി അതിന്റെ സുവ്യക്തത നോക്കുക, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇനി വെളിച്ചത്തിന്റെ സ്വന്തമാക്കൽ എങ്ങനെയാണ്? ജീവന്റെ വെളിച്ചം ഉള്ളവനാകും. ഇനി അതിന്റെ സംതൃപ്തി എന്താണ്? ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ഒരു കടലിന്റെ തീരത്ത് വലിയ പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. രാത്രി സമയം അതിലെ കടന്നു പോകുന്ന കപ്പലുകൾ പാറയിൽ തട്ടി അപകടമുണ്ടാകുക പതിവായിരുന്നു. ഇത് കണ്ട് ഹൃദയഭാരം തോന്നിയ ഒരു വ്യക്തി ആ പാറയുടെ മുകളിൽ ഒരു വിളക്കെടുത്ത് വെച്ചു. രാത്രി കപ്പലുകൾ വരുമ്പോൾ ദൂരെ നിന്ന് വിളക്ക് കണ്ട് മാറിപ്പോകും. അങ്ങനെ അപകടങ്ങൾ ഇല്ലാതായി. വിളക്ക് വെക്കുന്ന പതിവ് അയാൾ ദിവസവും തുടർന്നു. കാലങ്ങൾ പലത് കടന്നുപോയി. അയാൾ മരണശയിലായപ്പോൾ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു, വിളക്ക് അണയാതെ ശ്രദ്ധിച്ചുകൊള്ളുക. ദീർഘകാലം അയാളുടെ പരമ്പരകൾ ഈ പതിവ് തുടർന്നു പോന്നു. നമ്മിലൂടെ അനേകം ആളുകൾക്ക് പ്രകാശമേകുവാൻ നമുക്ക് സാധിക്കണം. പാപമാകുന്ന ഇരുളിൽ നിന്നും യേശുവാകുന്ന സത്യ വെളിച്ചത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ നമ്മുടെ എളിയ ജീവിതം കൊണ്ട് സാധിച്ചാൽ അതേറ്റവും മഹത്വമേറിയ ഒരനുഭവമായി തീരും. യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, നാം ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. നാം നല്ല വെളിച്ചങ്ങളായി ശോഭിക്കണമെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്മിലുള്ള വെളിച്ചം ഇരുളാകരുത്. വെളിച്ചം ദൈവത്തിന്റെയും ഇരുട്ട് സാത്താന്റെയും പ്രതീകങ്ങളാണ്. വളരെ ഇരുട്ടുള്ള ഒരു രാത്രി സമയം നമുക്ക് സങ്കല്പിച്ചു നോക്കാം. നമ്മുടെ മുറിയിൽ മാത്രം നല്ല പ്രകാശം. നേർവഴിയിൽ നടക്കുവാൻ നമ്മെ ആ വെളിച്ചം സഹായിക്കും. മുറിയിലെ വെളിച്ചം ഒന്നണഞ്ഞാൽ ഉടനടി ഇരുട്ട് ഇരച്ചു കയറും. നമ്മിലുള്ള ദൈവാംശത്തിനോ ആത്മീയതയ്ക്കോ എന്തെങ്കിലും ഒരു ഭംഗം നേരിട്ടാൽ ഉടനടി സാത്താൻ നമ്മിൽ കയറി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരിക്കലും വിള്ളൽ വീഴാതെ നാം ശ്രദ്ധിക്കണം. വെളിയിലുള്ള കനത്ത ഇരുട്ട് എത്ര ശ്രമിച്ചാലും നമ്മുടെ മുറിയിലുള്ള വെളിച്ചത്തെ ഒന്നും ചെയ്യുവാൻ അതിന് സാധ്യമല്ല. ശക്തമായ പ്രാർത്ഥനയാലും ഉപവാസത്താലും നമുക്ക് ദൈവശക്തി പ്രാപിക്കുവാൻ കഴിയും. വിളക്ക് പറയിൻ കീഴിൽ വെക്കരുത്. ദൈവമാകുന്ന വെളിച്ചത്തെ നാം വിശ്വാസം എന്ന തണ്ടിന്മേൽ വെക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവവിശ്വാസത്തിന് ജീവിതത്തിൽ മുഖ്യസ്ഥാനം നൽകി മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ സാക്ഷീകരിക്കണം. യേശു പറയുന്നു, നാം വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വെക്കരുത്. പറ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. ഹൈന്ദവ വിവാഹങ്ങളിൽ കതിർമണ്ഡപത്തിൽ ഒരു നിറവറ വെക്കാറുണ്ട്. ദൈവം അവർക്ക് സമൃദ്ധിയായി അനുഗ്രഹങ്ങളെ
നൽകി എന്ന് അതിനാൽ അർത്ഥമാക്കുന്നു. ഈ സമൃദ്ധിയുടെ കീഴിൽ നാം ദൈവത്തെ മൂടിവെക്കരുത് എന്നാണ് യേശു പറഞ്ഞതിന്റെ സാരം. എല്ലാ സമൃദ്ധിയും നൽകിയ ദൈവത്തെ നാം മറന്നുകളയരുത്. എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളെ, വിളക്ക് തെളിയേണ്ടത് ട്യൂബ് കത്തേണ്ടത് പുറത്തല്ല, അകത്താണ്. മനസ്സിനുള്ളിൽ അണയാത്ത അഭിവാഞ്ചയുടെ ആ വെള്ളി വെളിച്ചത്തിലിരുന്ന് പഠിച്ചെങ്കിലേ ഉയരങ്ങൾ കീഴടക്കുവാൻ കഴിയും. വിളക്ക് നിലവറയിൽ വെക്കരുത്. പഴയ തറവാടുകളിൽ അറയും നിലവറയും പണിതിരുന്നു. ഇവ രണ്ടും വ്യത്യസ്ത ആവശ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ അറയിലാണ് സാധാരണ സൂക്ഷിക്കുന്നത്. അറയിൽ വെച്ച് തന്നെ പണിയുന്നതും പുറത്തെടുക്കുവാൻ സാധിക്കാത്തതുമായ പത്തായത്തിൽ സൂക്ഷിക്കുവാനുള്ള വസ്തുക്കൾ വെച്ച ശേഷം മണിച്ചിത്ര പൂട്ടിട്ട് പൂട്ടും. ആ പൂട്ട് തുറക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാകും. അങ്ങനെ അറയിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ സുരക്ഷിതമായിരിക്കും. നിലവറയുടെ അവസ്ഥ മറിച്ചാണ്. ആവശ്യമില്ലാത്ത പാഴ്വസ്തുക്കൾ തള്ളുവാനുള്ള സ്ഥലമായിട്ടാണ് നിലവറ ഉപയോഗിക്കുന്നത്. പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന നമ്പൂതിരി ഇല്ലങ്ങളിൽ തെറ്റ് ചെയ്യുന്ന ആശ്രിതരെ നിലവറയിൽ പൂട്ടിയിടാറുണ്ടായിരുന്നു. പേരുകെട്ട തച്ചോളി തറവാട്ടിൽ മഹാനായ തച്ചോളി ഉദയനൻ തന്റെ ശത്രുക്കളെ പിടിച്ചുകെട്ടി നിലവറയിൽ തള്ളിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു നിലവറയിൽ നാം ഒരു വിളക്ക് കത്തിച്ചു വെച്ചു എന്നിരിക്കട്ടെ, എലി പാറ്റ മുതലായ വെളിച്ചമിഷ്ടമില്ലാത്ത ജീവികൾ ആ വിളക്കിന്റെ മുകളിലൂടെ ചാടിയും പറന്നും അതിനെ കെടുത്തിക്കളയും. ആവശ്യമില്ലാത്തവ കൂട്ടിയിടുന്നിടത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കരുത്. വിശുദ്ധിയിൽ മാത്രം വസിക്കുന്ന ദൈവം അവിടെ ഒരിക്കലും വസിക്കുകയില്ല. വിശുദ്ധിയും വെടിപ്പുമുള്ള നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ ദൈവത്തെ പ്രതിഷ്ഠിച്ച് ലോകത്തിന്റെ വെളിച്ചങ്ങളായി ശോഭിക്കുവാൻ നമുക്ക് ഇടയാകണം. പ്ലേറ്റോ പറയുന്ന പ്രകാരമാണ്, ഈശ്വരന്റെ നിഴലാണ് പ്രകാശം. മറ്റൊരു ചിന്തകൻ പറയുന്ന ശ്രദ്ധിക്കുക, പ്രകാശം പരത്താൻ രണ്ടു വഴിയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ തിരിയാകുക, അല്ലെങ്കിൽ കണ്ണാടിയാകുക. ജെയിംസ് കള്ളറുടെ ഭാഷയിൽ പറഞ്ഞാൽ, അന്ധകാരത്തെ പഴിക്കുന്നതിനേക്കാൾ ഒരു കൈത്തിരി തെളിയിക്കുന്നതാണ് വളരെ നല്ലത്. മിന്നാമിനുങ്ങുകളെ കുറിച്ച് പഠനം നടത്താനെത്തിയ ഇമ്പരക്കി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ കൂടുതൽ അത്ഭുതകരമാണ്. മിന്നാമിനുങ്ങളുടെ വെളിച്ചം മനുഷ്യ മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കും പോലും. ടോക്കിയോയിലെ എഡോഗവ ബാഷി സ്റ്റേഷനടുത്തുള്ള ചിൻസാൻസോ ഭക്ഷണശാലയിൽ മിന്നാമിനുങ്ങുകളുടെ വെട്ടത്തിലിരുന്ന് അത്താഴം കഴിക്കാമെന്ന് പറയുന്നു. പ്രിയരെ, കേവലം മിന്നാമിനുങ്ങ് ഇരുട്ടിൽ മിന്നിയാൽ അതിന് അത്രയും പ്രകാശം നൽകാൻ കഴിയുമെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവതേജസ്സിന്റെ പ്രകാശം ആയിരങ്ങൾക്ക് പ്രയോജനമായി തീരുക തന്നെ ചെയ്യും. മിന്നാമിനുങ്ങിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യുന്നു. നമ്മളാ ലാവത് നമുക്കും പ്രകാശിക്കാം. നമ്മളിലെ പ്രകാശം പലപ്പോഴും തടയപ്പെടാറില്ലേ? പണ്ട് ഞങ്ങള് പുനലൂര് ഒരു പരസ്യത്തിന് പോയി. ഒരു വാഹനത്തിന്റെ മുമ്പിൽ കറുത്ത തുണിയിൽ ഒരു കടയുടെ പരസ്യം എഴുതി കെട്ടി തൂക്കിയിരുന്നു. പല വാഹനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിലൊരു വാഹനത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. പകല് മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിൽ വാഹനം ഓടിക്കുവാൻ നോക്കിയപ്പോൾ എന്തിൽ ലൈറ്റ് കത്തുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ലൈറ്റ് തെളിയാതെ വന്നപ്പോൾ എന്തെങ്കിലും കേടായിരിക്കും എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് കുറച്ചുനേരം ഓടിച്ചു. വേറെ ജംഗ്ഷനിൽ വന്നിട്ട് ഒരാൾ വെറുതെ നോക്കിയപ്പോൾ കറുത്ത തുണി കെട്ടിയിട്ടിരിക്കുകയാണ്, അകത്ത് ലൈറ്റ് പ്രകാശ കിടപ്പുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥയും. പലപ്പോഴും പ്രകാശം തമ്മിലുണ്ട്, എന്നാൽ അത് വേണ്ടതുപോലെ പ്രകാശിക്കുവാൻ കഴിയാതെ ഇരുളിന്റെ കരിനിലെ പിശാച് പോരാടുകയല്ലേ? ഈ ദിവസങ്ങളിൽ നമ്മിലെ പ്രകാശം അനേകർക്ക് ലഭിക്കത്തക്ക വിധം സ്വർഗം നമ്മെ ശക്തീകരിക്കട്ടെ. ഇരുട്ടിന്റെ ശക്തിയിൽ നിന്നും ദൈവം നമുക്ക് ജയം തരും. പ്രകാശം ചെല്ലുന്നിടത്ത് ഇരുട്ടിന്റെ അടിസ്ഥാനം പൊളിയും. ടി എസ് എലിയറ്റ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, എന്റെ യൗവനകാലത്ത് സൂര്യന്റെ ചൂടിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലായിരുന്നു. അതവിടെ കാണുമെന്ന് നിശ്ചയമുണ്ടായിരുന്നു. പകലും വെളിച്ചവും നോക്കി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. രാത്രിയെ ഞാൻ ഒരിക്കലും ഭയന്നില്ല. അന്നെനിക്ക് ഘടികാരത്തെ വിശ്വാസമായിരുന്നു. നാളെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാലം ഒരിക്കലും രാത്രി എന്ന മറയുടെ പിന്നിൽ ഒളിച്ചിരിക്കില്ല എന്നെനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഈ ലോകത്തിലെ ഇരുട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൈകോർത്താലും ഒരു മെഴുകുതിരിയുടെ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാധ്യമല്ലെന്നോർക്കണം. ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ ഒന്നിച്ച് പരിശ്രമിച്ചാലും
ലോകത്തിന്റെ വെളിച്ചങ്ങളായ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഒന്നിനും സാധ്യമല്ല. ശലോമോൻ സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്: നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. ഡോക്ടർ റോയ് എം എ കൽക്കട്ട ഇപ്രകാരം പറയുന്നു: അറിവും സത്യവും നമ്മിൽ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ലോകത്തിന്റെ വെളിച്ചങ്ങളായ അപ്പോസ്തോൽമാർ ചെന്നിടത്തൊക്കെ അനേകരിലെ ഇരുട്ടുമാറി. പൗലോസ് റോമയിലെ വിശ്വാസികളോട് പറയുന്നത്: രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. വചനമാകുന്ന വാൾ ഏറ്റെടുക്കുന്നവരാകണം. നാം ഇരുട്ടിനോട് യുദ്ധം ചെയ്യുകയാണ്, അഥവാ സാത്താനോടും അതിന്റെ സന്നാഹത്തോടും യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന നിങ്ങൾ ചെല്ലുന്ന ഭവനങ്ങളിൽ, ജീവിതങ്ങളിൽ ഇരുട്ട് മാറണം. നിങ്ങൾ അവിടെ കാലുകുത്തുമ്പോൾ അന്ധകാരം വിടവാങ്ങും. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് യോഹന്നാൻ 1:9 കാണുന്നത്. ഏതു മനുഷ്യനും പ്രാപിക്കാവുന്ന ഒന്നായി ഗ്രേക്കരോ റോമരോ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്തു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കും. തിരുവെഴുത്ത് ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത പുറജാതികളെ ഈ വാക്യം എങ്ങനെ ബാധിക്കും? പ്രപഞ്ചത്തിലൂടെയും മനസാക്ഷിയിലൂടെയും ദൈവിക വെളിച്ചം എല്ലാവർക്കും ലഭിക്കുന്നു എന്നതാണ് അതിന് മറുപടി. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം കൂടാതെ വിധിക്കപ്പെടും. എല്ലാവരും ലഭിച്ച വെളിച്ചത്തിനും അവസരത്തിനും അനുസരിച്ച് ഉത്തരവാദികളും അതനുസരിച്ച് ശിക്ഷാർഹരുമാണ്. സത്യ വെളിച്ചം എന്നാൽ അപൂർണമായതിനും യാഥാർത്ഥ്യമല്ലാത്തതിനും എതിരായ സത്യം എന്നാണ് അത്. താൽക്കാലികവും അംഗീതവുമായ വെളിച്ചത്തിൽ നിന്ന് വ്യത്യസ്തമായ പൂർണമായ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ക്രിസ്തു നേരിട്ട് ലോകത്തിൽ വരുന്നതിന് മുമ്പ് തന്നെയും നിഴലുകൾ, പ്രവചനങ്ങൾ, സംഭവങ്ങൾ എന്നിവ വഴിയായി ലോകത്തെ ഈ വെളിച്ചം സന്ദർശിച്ചുകൊണ്ടിരുന്നു. യേശു വെളിച്ചമായി വന്നെങ്കിൽ യോഹന്നാൻ വെളിച്ചത്തിന്റെ സാക്ഷി മാത്രമായിരുന്നു. യേശു സാക്ഷാൽ വഴിയാണ്. ഈ വഴി കാണണമെങ്കിൽ വെളിച്ചങ്ങളാകുന്ന നാം ശോഭിക്കണം. ആ വഴിയെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ലോകത്തിന്റെ വെളിച്ചമാക്കി നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കർമാചാരങ്ങൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും നിബിഡമായി മതവും വിശ്വാസവും ഒക്കെ കേവലം ആദായ സൂത്രമാക്കിയ മതഭ്രാന്തന്മാരുടെ ഇടയിൽ നിന്ന് സാധാരണക്കാരന് വെളിച്ചം പകരുവാൻ കടൽക്കോരികളായി കറങ്ങി നടന്ന ശിഷ്യന്മാരെ യേശു കണ്ടെത്തി ലോകത്തിന്റെ വെളിച്ചമായി അവരെ അപ്പോയിന്റ് ചെയ്തു. ഇന്നത്തെ സ്ഥിതിയും അതുതന്നെ. വർഗീയ ചിന്തകൾ കൊണ്ടും ജാതി സ്പർദ്ധ കൊണ്ടും തത്വ സംഹിതകൾ കൊണ്ടും പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടും മനുഷ്യനെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കുന്ന രാഷ്ട്രീയ കിരാതത്വം കൊണ്ടും അന്ധകാര നിബിഡമായ ഈ ലോകത്തെ സുവിശേഷത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രകാശഭൂരിതമാക്കുവാൻ സ്വർഗം നമ്മെ ലോകത്തിന്റെ വെളിച്ചങ്ങളാക്കിയിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് വെളിച്ചമാക്കി സ്വർഗം വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രകാശ കിരണങ്ങളായി നിന്നുകൊണ്ട് അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ചില നക്ഷത്രങ്ങളെ സ്വർഗം അന്വേഷിക്കുന്നു. അതിലൊരുവനാകുവാൻ, അതിലൊരുവളാകുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക, അതിന് പ്രകാശം കൊടുക്കുവാൻ കഴിയും. ഒരു ടോർച്ച് തെളിയിച്ചാൽ അതിനും പ്രകാശമുണ്ട്. ഒരു സ്ട്രീറ്റ് ലൈറ്റ്, അതിനും വെളിച്ചമുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം, അതിന്റെ ലൈറ്റിനും പ്രകാശമുണ്ട്. നാം ലോകത്തിന് വെളിച്ചം നൽകുന്നത് വിവിധമായ അവസ്ഥയിലും വിവിധ തരത്തിലുമാണ്. ചിലർക്ക് ഒരു സ്ഥലത്ത് നിന്ന് കത്തുവാനേ കഴിയൂ. അവരായിരിക്കുന്ന ചെറിയ ഏരിയയിൽ ശോഭിക്കുവാൻ ദൈവം അവരെ നിയമിച്ചിരിക്കുന്നു. ചിലർ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും
പട്ടണങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്കും ഒരു വാഹനത്തിലെ പ്രകാശം പോലെ ഓടി നടന്ന പ്രകാശം കൊടുക്കുന്നു. ഒരു വിധത്തിലും പ്രകാശം ചെന്നെത്തുവാൻ കഴിയാത്ത പ്രത്യേക പോയിന്റിലേക്കാണ് ടോർച്ചിന്റെ ആവശ്യം. മറ്റാരും ചെന്നു കാണുവാൻ ശ്രമിക്കാത്ത, മറ്റുള്ളവർ ഗൗനിക്കാത്ത, യാതൊരു വിധത്തിലും പ്രകാശം ചെല്ലാത്ത ഇടുങ്ങിയ കുടുംബങ്ങൾ, എത്രയോ തകർന്ന ഹൃദയങ്ങൾ, അവരിലേക്ക് സഹായത്തിന്റെ ഹസ്തം നീട്ടുവാൻ, സുവിശേഷത്തിന്റെ പ്രകാശം കൊടുക്കുവാൻ ടോർച്ചുകളായി ചിലരെ ദൈവം നിർത്തിയിട്ടുണ്ട്. 1903 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോർഗ് പെർത്ത് എക്സ്റേ കൊണ്ട് ചികിത്സ നടത്താമെന്ന് തെളിയിച്ചു. അർബുദ കോശങ്ങളെ ഇത് നശിപ്പിക്കും. ശാസ്ത്രം കണ്ടുപിടിച്ച കൃത്രിമ വെളിച്ചത്തിന് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായ നാം പറയുന്ന വചനത്തിന്റെ പ്രകാശത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. ഞാൻ വചനം വായിച്ചവരെ സൗഖ്യമാക്കുന്നു. 147 സങ്കീർത്തനത്തിൽ മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്നു എന്നും വായിക്കുന്നു. അതെ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അന്നത്തെ വൈദ്യശാസ്ത്രവും ശാസ്ത്രിമാരും മത പുരോഹിത വൃന്ദങ്ങളും കൈകഴുകി മാറി നിന്ന വസ്തുതകളുടെമേൽ പ്രസ്തുത ശിഷ്യന്മാർ വിജയഭേരി കൊണ്ടാടി. ആ കാലഘട്ടത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി സ്വർഗം അവരെ തീർത്തു. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഇക്കൂട്ടർ എന്ന പുച്ഛഭാവേന മറ്റുള്ളവർ മാർക്കിട്ട് മാറ്റി നിർത്തിയ സ്ഥാനത്ത് സ്വർഗം അവരെ ലോകത്തിന്റെ വെളിച്ചങ്ങളാക്കി മാറ്റി. ദൈവവചനത്തിന്റെ ശരിയായ വെളിച്ചം പകർന്നു നൽകാതെ ജനത്തെ വീണ്ടും ഇരുട്ടിലേക്ക് നയിക്കുന്ന ഇവിടുത്തെ മത പുരോഹിത വൃന്ദങ്ങളുടെ മുമ്പിൽ യഥാർത്ഥ വചനത്തിന്റെ വെളിച്ചങ്ങളായി നമുക്ക് തീരുവാൻ ഇടയായിത്തീരട്ടെ. നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭയ്ക്ക് വ്യത്യാസമുണ്ട്. ദൈവം വെളിച്ചത്തിനു വേണ്ടിയാണ് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. എന്നാൽ സൃഷ്ടിപ്പിൽ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് 4 ദിവസമാണ്. നീതിസൂര്യനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് BC 4000 ദൈവത്തിന്റെ കണക്കിൽ 1000 ദിവസം ഒരു ദിവസം പോലെയാണല്ലോ. അങ്ങനെയെങ്കിൽ 4 ദിവസമാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഇത് ഒത്തുവരുന്നത് കണ്ടോ? ഓരോ നക്ഷത്രത്തിനും കൊടുക്കുവാൻ കഴിയുന്ന പ്രകാശത്തിന് പരിമിതിയുണ്ട്. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തെ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ശിഷ്യന്മാർ എല്ലാവരോടും കൂടിയാണ് യേശു ഇത് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാൽ പത്രോസിന്റെ ശുശ്രൂഷയും യോഹന്നാന്റെ ശുശ്രൂഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ദിവസങ്ങളിൽ ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ആയിരങ്ങൾക്ക് പ്രകാശം നൽകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സൂര്യന്റെ പ്രകാശം ഉള്ളതുകൊണ്ടാണ് സസ്യങ്ങൾക്ക് പുഷ്ടിയും ഊർജ്ജസ്വലതയും ഉള്ളത്. സൂര്യനിലെ ഊർജം കൊണ്ടാണ് അവ ആഹാരം പാകം ചെയ്യുന്നത്. യഥാർത്ഥ ഉദയസൂര്യനായ ക്രിസ്തു യേശുവിൽ നിന്ന് കൃപയും ശക്തിയും പ്രാപിച്ചാൽ മാത്രമേ നിങ്ങളുടെ അകത്തെ മനുഷ്യന് പുഷ്ടിയും ഊർജ്ജസ്വലതയും ഉണ്ടാകുകയുള്ളൂ. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, ഈ വെളിച്ചം പ്രാപിച്ചവരൊക്കെ ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നു. ചലനവും പുരോഗതിയും വെളിച്ചത്തിന്റെ ഫലങ്ങളാണ്. ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ ലക്ഷ്യമില്ലാതെ അലയുന്ന ജീവിതങ്ങൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന, മോക്ഷത്തിലേക്ക് അവരെ അടുപ്പിക്കുന്ന വെളിച്ചങ്ങളായി നമുക്ക് ശോഭിക്കാം. പ്രകാശം പരത്താൻ 2 വഴിയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ തിരിയാകുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയാകുക. അന്ധകാരത്തെ പഴിക്കുന്നതിനേക്കാൾ ഒരു കൈത്തിരി കത്തിക്കുന്നതാണ് നല്ലത്. നമ്മിലുള്ള പ്രകാശം വേണ്ട പോലെ ശോഭിക്കുവാൻ കഴിയാതെ പിശാച് കരിനിലിട്ട് മൂടുകയാണോ? നാം ആയിരിക്കുന്ന സ്ഥലത്ത് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന വെളിച്ചങ്ങളായി നമുക്ക് തീരാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം. പ്രിയ ശ്രോതാക്കളെല്ലാവരും ധാരാളമായി അവിടെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തിന്റെ ചിന്തകൾക്കായി സ്തോത്രം. ഇന്ന് ജീവനാവശ്യമായ കൃപ അവിടുന്ന് പകരണമേ. ലോകത്തിന്റെ വെളിച്ചമാക്കി അങ്ങ് ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾ, ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഓഫീസിൽ, ഞങ്ങളുടെ സഹചാരികളുടെ മുമ്പില് നിന്റെ പ്രകാശമായി സ്വർഗം ഞങ്ങളെ തീർക്കണമേ. അതിനായി ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥനയിട്ടിരിക്കുക സ്തോത്രം. യേശുസ് നാം ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ.